ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. വെസ്റ്റേജ് കമ്പനിയെ നമ്മൾ നോക്കിക്കാണുന്നത് ഒരു ഇൻകം സോഴ്സ് ആയിട്ടാണ്. വെസ്റ്റേജ് കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരും ചെയ്യാത്തവരും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. നോക്കൂ, നിങ്ങൾ വെസ്റ്റേജ് കമ്പനിയിൽ ജോയിൻ ചെയ്തു. നിങ്ങൾ വെസ്റ്റേജ് കമ്പനിയിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തിയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു 100 PV യുടെ പർച്ചേസ് നിങ്ങൾ നടത്തുന്നു. 100 PV എന്ന് പറയുമ്പോൾ, പോയിന്റ് വാല്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. പോയിന്റ് വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ 30 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം കമ്പനിയിൽ നിന്ന് വാങ്ങുമ്പോൾ 1 PV ആണ് കമ്പനി നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞാൽ 1 PV യുടെ വില 30 എന്ന് വേണമെങ്കിൽ നമുക്ക് ഏകദേശ കണക്കിൽ നമുക്ക് പറയാം. അപ്പോൾ 100 PV യുടെ സാധനം നിങ്ങൾ വാങ്ങുന്നു. ഇവിടെ ഈ 100 PV യുടെ സാധനം മേടിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ വരുമാനം കിട്ടാനുള്ള രീതി എന്ന് പറയുന്നത് നിങ്ങൾ മേടിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം മറ്റുള്ളവരോട് പറയുക, മറ്റുള്ള വ്യക്തികളോട് ഉൽപ്പന്നങ്ങളെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചും പറഞ്ഞ് എത്രമാത്രം നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഉൽപ്പന്നം വാങ്ങുന്ന കുറേ ആൾക്കാരെ ആഡ് ചെയ്യാൻ കഴിയുമോ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കമ്പനി തരുന്ന വരുമാനങ്ങൾ വളരെയാണ്, ഒരുപാട് വരുമാനങ്ങളാണ്. അതിലെ വരുമാനങ്ങളാണ് നമ്മൾ ഓടിച്ച് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ 100 PV യുടെ വാങ്ങി. അപ്പോൾ ആദ്യമേ തന്നെ 5% നിങ്ങളുടെ ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങൾ കൊടുക്കുന്ന പൈസയെ 60%ത്തിൻ്റെ 5% നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് കമ്പനി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകി തരുന്നത്. അതിനുശേഷം നിങ്ങൾ ഈ പ്രക്രിയ നിങ്ങൾ എന്ത് ചെയ്യുന്നു, 600 പോയിന്റിൽ എത്തിക്കുന്നു, 600 PV യിൽ എത്തിക്കുന്നു. എങ്ങനെയാണ് 600 PV യിൽ എത്തിക്കുക? അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങി എത്തിക്കുക എന്ന് പറയുന്നത് വളരെ സമയമെടുക്കും. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരോട് കുറിച്ച് കമ്പനിയെക്കുറിച്ച് പറയുക, കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരുപാട് പേരെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ അവരെല്ലാം വാങ്ങുമ്പോൾ അവർക്കെല്ലാം കൊടുക്കുന്ന PV നിങ്ങൾക്കും ലഭ്യമാകും. നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്ന ആരെല്ലാം വാങ്ങിയോ അവർക്കെല്ലാം കൊടുക്കുന്ന എല്ലാ PV കൂടെ കൂട്ടി നിങ്ങൾക്കും കടന്നു വരുമ്പോഴാണ് നിങ്ങൾ ഈ 600 PV യിൽ എത്തുന്നത്. അപ്പോൾ 600 PV യിൽ എത്തുമ്പോൾ ഈ 5% എന്നുള്ളത് 8% മാറുകയാണ്. അത് അടുത്തത് 2400 PV യിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ 10% മാറുകയാണ്. 5500 PV നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ 11% എത്തുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന പൈസയുടെ 60%ത്തിൻ്റെ 11% ക്യാഷ് ബാക്ക് ആയിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരികെ വരും. അപ്പോൾ തന്നെ നിങ്ങൾ ഈ 5500 PV യിൽ എത്തുമ്പോൾ ഈ വലിയൊരു ടീമിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ 5500 PV യിൽ എത്തിക്കഴിയുമ്പോൾ കമ്പനി നിങ്ങളെ ബ്രോൺസ് ഡയറക്ടർ എന്ന് വിളിക്കും. ബ്രോൺസ് ഡയറക്ടർ എന്ന് വിളിക്കും. നിങ്ങൾ ഈ ബ്രോൺസ് ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ, ഈ ഇവിടെ ഈ പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ കമ്പനിയുടെ മൊത്തം വിറ്റുവരവിൻ്റെ, ലോകത്ത് നടക്കുന്ന കമ്പനിയുടെ മൊത്തം വിറ്റുവരവിൻ്റെ ടേൺ ഓവറിൻ്റെ ഒരു വിഹിതം, ഒരു ഷെയർ നിങ്ങൾക്ക് ലഭ്യമാകും. ഇവിടെ നിങ്ങൾക്ക് 3000 രൂപ മുതൽ 10,000 രൂപ വരെ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ ആയാൽ മതി. ഇതിൻ്റെ കാല സമയമൊന്നുമില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാം, ഒരു മാസം കൊണ്ട് ചെയ്യാം, ഒരു വർഷം കൊണ്ട് ചെയ്യാം, നിങ്ങളുടെ ടൈം എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ബ്രോൺസ് ഡയറക്ടർ, 5500 പോയിന്റ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രോൺസ് ഡയറക്ടർ ആകാം. നിങ്ങൾക്ക് അവിടം തൊട്ട് നിങ്ങൾക്ക് ഈ വരുമാനത്തിൻ്റെ ഇടയിലുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് ലഭ്യമാകും. നിങ്ങൾ എങ്ങനെയാണോ ബ്രോൺസ് ഡയറക്ടർ ആയത്, അടുത്ത പടി എന്ന് പറയുന്നത് നിങ്ങളുടെ കീഴിൽ, നിങ്ങളിവിടെ ജോയിൻ ചെയ്തല്ലോ, നിങ്ങളിവിടെ ജോയിൻ ചെയ്തു, ഇവിടെ നിങ്ങൾ ഒരാളെ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്നു നിങ്ങളുടെ കീഴിൽ. ഇത് ഇങ്ങനെ ഇതുപോലെ 5500 പോയിന്റ് മേടിച്ചു കൊടുത്ത് അവർക്കും ഇതുപോലെ ഒരു ഇൻകം നിങ്ങൾ മേടിച്ചു കൊടുത്തു കഴിയുമ്പോൾ കമ്പനി നിങ്ങളെ സിൽവർ ഡയറക്ടർ എന്ന് വിളിക്കും. സിൽവർ ഡയറക്ടർ നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ താഴെ വന്നു കഴിയുമ്പോൾ സിൽവർ ഡയറക്ടറായി. അന്നേരം നിങ്ങൾക്ക് ഇവിടെ ഒരു 10,000 രൂപ മുതൽ നിങ്ങൾക്ക് 1,00,000 രൂപ വരെ വാങ്ങാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് വാങ്ങാനായിട്ട് കഴിയും. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ഒരാളെയും കൂടി, അടുത്ത ഒരാളെയും കൂടി ബ്രോൺസ് ഡയറക്ടർ ആക്കുന്നു. ഇവിടെ നമ്മൾ ബ്രോൺസ് ഡയറക്ടറാണ് ആക്കുന്നത്. ഇവിടെ അടുത്ത ആളെയും കൂടെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്നു. ബ്രോൺസ് ഡയറക്ടർ
ട്രാക്കുമ്പോൾ നിങ്ങളെ കമ്പനി ഗോൾഡ് ഡയറക്ടർ എന്നാണ് വിളിക്കുന്നത്. ഗോൾഡ് ഡയറക്ടർ എന്ന് വിളിക്കും. ഇവിടെ ഗോൾഡ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ 10,000 മുതൽ നിങ്ങൾക്ക് 2,00,000 രൂപ വരെ വാങ്ങാൻ സാധിക്കും, സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ അടുത്ത ഒരാളെയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബ്രോൺസ് ഡയറക്ടറാക്കി. ബ്രോൺസ് ഡയറക്ടറാക്കി കഴിഞ്ഞാൽ നിങ്ങളെ കമ്പനി സ്റ്റാർ ഡയറക്ടർ എന്നാണ് വിളിക്കുന്നത്. സ്റ്റാർ ഡയറക്ടർ, നിങ്ങൾ സ്റ്റാർ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ സെയിം ഇതുപോലെ തന്നെ 10,000 രൂപ മുതൽ നിങ്ങൾക്ക് 3,00,000 രൂപ വരെ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ അടുത്ത ഒരാളെയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബ്രോൺസ് ഡയറക്ടർ ആക്കി. ഇവിടെ നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ ആയിക്കുമ്പോൾ നിങ്ങളെ കമ്പനി ഡയമണ്ട് ഡയറക്ടർ എന്നാണ് വിളിക്കുന്നത്. ഡയമണ്ട് ഡയറക്ടർ എന്ന് വിളിക്കും. നിങ്ങൾ ഡയമണ്ട് ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ സെയിം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് 10,000 മുതൽ നിങ്ങൾക്ക് 4,00,000 രൂപ വരെ ഇവിടെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി കമ്പനി ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യുക, ഇതുപോലെ രണ്ട് പേരെ ബ്രോൺസ് ഡയറക്ടർ ആക്കുക. രണ്ട് പേരെയും കൂടെ ബ്രോൺസ് ഡയറക്ടർമാരാക്കി കഴിയുമ്പോൾ നിങ്ങളെ കമ്പനി ക്രൗൺ ഡയറക്ടർ എന്നാണ് വിളിക്കുന്നത്. ക്രൗൺ ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി ഇതുപോലെ തന്നെ 10,000 രൂപ മുതൽ നിങ്ങൾക്ക് 5,00,000 രൂപ വരെ നിങ്ങൾക്ക് കമ്പനിയുടെ ആനുകൂല്യം വാങ്ങാൻ കഴിയുന്നതാണ്. ഇവിടെ ഞാനൊരു ചെറിയൊരു കണക്ക് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ നമ്മുടെ ഗ്രൂപ്പിലെ താഴേക്ക് വലിയ ബിസിനസ്സുകൾ നടക്കുമ്പോൾ, കൂടുതൽ ബിസിനസ്സുകൾ നടക്കുമ്പോൾ ഇതിൻ്റെ എമൗണ്ട് കൂടും. അപ്പം ഞാൻ ഏറ്റവും മിനിമം 10,000 ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് 10,000 തൊട്ട് 5,00,000 രൂപ വരെ ക്രൗൺ ഡയറക്ടർ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു മാസം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് ബിസിനസ് പ്ലാൻ നമ്മൾ ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ്. വെസ്റ്റേജിന് വ്യക്തമായിരിക്കുന്ന വളരെ സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള ബിസിനസ് പ്ലാൻ ഉണ്ട്. ആ ബിസിനസ് പ്ലാൻ നമ്മൾ മനസ്സിലാക്കി ബിസിനസ് പ്ലാൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ എമൗണ്ടുകളെല്ലാം ലഭ്യമാവും. നമുക്കറിയാം എവിടെ നിന്നാണ് ഈ എമൗണ്ട് വരുന്നതെന്ന്. വേറൊന്നുമല്ല, നമ്മൾ കൊടുക്കുന്ന ബിസിനസ്സിൻ്റെ കൊടുക്കുന്ന പൈസയുടെ ഇടനിലക്കാർക്കും അതുപോലെ തന്നെ പരസ്യക്കാർക്കും ഒക്കെ പോകുന്ന പൈസ പിടിച്ചു വെച്ചിട്ട് അതിൽ നിന്നാണ് നമുക്ക് ഈ കമ്പനി നമുക്ക് വരുമാനം നൽകിത്തരുന്നത്. അപ്പോൾ വേറെ എവിടുന്നുമല്ല നൽകി തരുന്നത്, നമ്മുടെ താഴെ ബിസിനസ് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പൈസ ലഭ്യമാവുള്ളൂ. അപ്പോൾ ഓരോ മാസവും കമ്പനി പറയുന്ന ഇത്ര ബിസിനസ് എന്ന് പറയുന്നത് വളരെ ലഘൂകരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ താഴെ ക്രിയേറ്റ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. അവർക്ക് ഒരു ID നമ്പറൊക്കെ അടിച്ചു കൊടുത്ത് അവർ ആ ഉൽപ്പന്നങ്ങൾ കമ്പനിയെയും ഉൽപ്പന്നങ്ങളെയും പരിചയപ്പെടുത്തിയാൽ തീർച്ചയായും അവർ വാങ്ങിക്കൊണ്ടേയിരിക്കും. അത് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വരുമാനം നമുക്ക് കമ്പനി നൽകി തന്നുകൊണ്ടേയിരിക്കും. ആ ഒരു സിസ്റ്റമാണ് വെസ്റ്റേജ് കമ്പനിയുടെ പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ ഈ വരുമാനങ്ങൾ നമുക്ക് ലഭിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മളിവിടെ ഒരു ഈ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇത്രയും ഇടയ്ക്ക് നമുക്കൊരു 500 രൂപയ്ക്കൊക്കെ താഴെയായിരിക്കും നമുക്ക് വരുമാനം എന്ന് പറയുന്നത്. ഇവിടെ ഉള്ളത് ഈ 5,500 എത്തുന്നത് വരെ 5,500 എത്തിക്കഴിഞ്ഞാൽ അവിടം തൊട്ടാണ് കമ്പനി നമുക്ക് നല്ല വരുമാനം നൽകി തരുന്നത്, കമ്പനിയുടെ ഷെയർ നമുക്ക് നൽകി തരുന്നത്, നല്ലൊരു വിഹിതമാണ് നമുക്ക് നൽകി തരുന്നത്. അപ്പോൾ നമ്മൾ വ്യക്തമായിരിക്കുന്ന ഒരു ബിസിനസ് പ്ലാൻ കമ്പനിക്കുണ്ട്. വെസ്റ്റേജ് കമ്പനിയുടെ ബിസിനസ് പ്ലാൻ നമ്മൾ പഠിച്ചിട്ട് ബിസിനസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു മാസം നല്ലൊരു നിശ്ചിത വരുമാനം, നല്ലൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. മറ്റൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നിത്യോപയോഗ സാധനങ്ങളാണ്, നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായിരിക്കുന്ന നിത്യം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് കമ്പനിക്കുള്ളത്. അത് വീണ്ടും വീണ്ടും ആൾക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള എല്ലാ മാസത്തിലും പർച്ചേസ് നടക്കും. നമ്മുടെ കീഴെ ഒരു വലിയ ഗ്രൂപ്പ് വരികയും ആ ഗ്രൂപ്പിൽ ഉള്ളവരെ നമ്മൾ വീണ്ടും ബിസിനസ് പഠിപ്പിച്ച് അല്ലെങ്കിൽ നമ്മൾ ലീഡേഴ്സ് ആക്കി മാറ്റി അവരിലൂടെ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ, മറ്റുള്ളവരിലേക്ക് എത്തുന്ന രീതിയിൽ നമ്മൾ അവരെ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു വരുമാനം ഭാവിയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് ടൈമൊന്നുമില്ല, ഇതിന് ടൈമൊന്നുമില്ല. നമ്മൾ എത്രമാത്രം സ്പീഡിപ്പിച്ച് ചെയ്യുന്നു അത്രമാത്രം നമുക്ക്
സ്പീഡപ്പിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വെസ്റ്റേജ് കമ്പനിയിൽ വരിക, ജോയിൻ ചെയ്യുക, നല്ലൊരു ബിസിനസ്, നല്ലൊരു വരുമാനം ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ മറ്റുള്ള ബിസിനസ് പ്ലാനിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസ് ഇതിനകത്ത് തന്നെ ഉണ്ട്, അതെല്ലാം നിങ്ങൾ കാണണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. എല്ലാവർക്കും വിഷയങ്ങൾ.